പഴയങ്ങാടിയുടെ ജനകീയ ഉത്സവമായി മാറിയിരിക്കുകയാണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഏഴോം ഫെസ്റ്റ്. പഴയങ്ങാടിയുടെ വ്യാപാര വാണിജ്യ മേഖലയിൽ പുത്തൻ ഉണർവേകാൻ ഏഴോം ഫെസ്റ്റിന് സാധിച്ചിട്ടുണ്ടെന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പറഞ്ഞു. എന്തായാലും ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ വെച്ച് നടക്കുന്ന ഏഴോം ഫെസ്റ്റ് നാടിൻ്റെ ജനകീയ ഉത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഡിസംബർ 20 ഏഴോം ഫെസ്റ്റിൻ്റെ തുടക്കം. ഇപ്പോൾ 100 ആളുകളാണ് ഏഴോം ഫെസ്റ്റിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഏഴോം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ പി ഗോവിന്ദൻ അവർക്കാണ്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഗോവിയുടെ നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഏഴോം ഫെസ്റ്റ് ഇപ്പോൾ? ഇപ്പോൾ അതിൻ്റെ 8 ഏഴോം ഫെസ്റ്റ് ഈ ഡിസംബർ 20 നമ്മുടെ ആദരണീയനായ സംഗീതജ്ഞൻ കൈതപ്രം ദാമോദരൻ നമ്പർ ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് 7 പിന്നിട്ടപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തു. അതൊരു ഏഴോത്തിൻ്റെ മാത്രം ഉത്സവമല്ല, അത് സമീപ പഞ്ചായത്തുകളിലെല്ലാം പ്രത്യേകിച്ച് കല്യാശ്ശേരി മണ്ഡലത്തിലെ തന്നെ ഒരു ഉത്സവമാക്കി മാറ്റാൻ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള സൂചനയാണ് നമുക്ക് ഈ ജനക്കൂട്ടം ഓരോ ദിവസവും ഇതിനെ സ്വാഗതം ചെയ്യുന്നത്. അവർക്കായി ഒരുക്കിയ ഈ ഇതിനുള്ളിലകത്തുള്ള വിരുന്നുകളെല്ലാം അവർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്, വിനോദത്തിനുണ്ട്, ഭക്ഷണത്തിനുണ്ട്, അതുപോലെ അവരുടെ സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ സാംസ്കാരിക സായാഹ്നങ്ങളുണ്ട്. അങ്ങനെ കലാപരിപാടികൾ എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട്. തീർച്ചയായും നമ്മുടെ നാടിന് ഒരു പഞ്ചായത്തിനപ്പുറം നമ്മുടെ നാടിന് അഭിമാനിക്കാൻ തക്ക വക നൽകുന്ന ഫെസ്റ്റ് ആയി ഇത് മാറ്റാൻ ഇവിടെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു അനുഭവം. തീർച്ചയായും വരും ദിവസങ്ങളിൽ ജനുവരി 7 ഇത് തുടരും. എല്ലാ ദിവസവും വൈവിധ്യമാർന്ന കലാപരിപാടികൾ, വിവിധ അതിഥികൾ നമ്മുടെ ഈ ഇതിൽ തേടിയെത്തുമോ, അതിഥികളെല്ലാം നമ്മുടെ ഈ ഇതിൻ്റെ ഫെസ്റ്റിൻ്റെ ഈ സെറ്റപ്പ് വളരെയധികം അഭിനന്ദിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇനിയും അതിൻ്റെ ഭാഗമായി നമുക്ക് കൂടുതൽ ഈ 7 വരെ ഈ ജനങ്ങൾക്ക് വേണ്ടി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കാനും അവരുടെ വിജ്ഞാനവും വിനോദവും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉള്ള സാംസ്കാരിക സായാഹ്നങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാനുള്ള അവസരം ഉണ്ടാക്കും. അഭിനന്ദനങ്ങൾ. എന്തായാലും ഒരു ഗ്രാമപഞ്ചായത്ത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയ രീതിയിൽ ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. അതിന് പഞ്ചായത്ത് പ്രസിഡൻറ്റിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന അവരുടെ ജനപ്രതിനിധികളുണ്ട്, മറ്റ് മെമ്പർമാരുണ്ട്. ഇവരുടെയൊക്കെ കൂട്ടായ്മയിലൂടെ പഴയങ്ങാടിയിൽ ഒരു ഫെസ്റ്റ് നടത്താൻ വേണ്ടി സാധിച്ചു. പഴയങ്ങാടിയിൽ നിന്നും ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി.